നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കളിയക്കാവിള ചെക്ക് പോസ്റ്റിൽ എസ് എ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് നിരോധിത തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് ഈജാസ് ഭാഷയ്ക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു പ്രതികൾക്ക് തോക്കെത്തിച്ചു നൽകിയത് ഇയാളാണെന്ന് തമിഴ്നാട് പോലീസ് വ്യക്തമാക്കി ആസൂത്രിതമായാണ് കൊലപാതകം നടന്നതെന്ന് തെളിയിക്കുന്ന കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കളിയക്കാവള മാർക്കറ്റിന് സമീപം വെടിവെക്കുന്നതിന് തൊട്ടു മുൻപ് പരിസരത്ത് വന്നു നോക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇയാളെ തമിഴ്നാട് പോലീസിന്റെ ക്യൂ ബ്രാഞ്ച് കൂടുതൽ ചോദ്യം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിരോധിത തീവ്രവാദ സംഘടന അൽ ഉലമയിലെ പ്രവർത്തകരെന്ന് സംശയിക്കുന്ന ഈജാസ് പാഷ അനീസ് സഹീദ് ഇമ്രാൻഖാൻ സലീംഖാൻ എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത് ബംഗളൂരുവിൽ രാവിലെയാണ് ഇജാസ് പാഷ പിടിയിലായത് ക്യൂ ബ്രാഞ്ച് വരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇജാസ് പാഷയാണ് പ്രതികൾക്ക് തോക്ക് കൈമാറിയതെന്ന് വ്യക്തമായത് തോക്ക് ബംഗളൂരുവിൽ വെച്ച പ്രതികളിൽ ഒരാളായ കൈമാറുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് തീവ്രവാദ സംഘടനയായ അൽ ഉമ്മയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന അഞ്ചു പേരെയാണ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നത് ഇവരിൽ ഒരാളാണ് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഇജാസ് പാഷ രാംനഗര ശിവമോഗ കോലാർ എന്നിവിടങ്ങളിൽ നിന്നാണ് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഇവരെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായിട്ടാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് ഇതിനകം നൂറോളം പേരെ ചോദ്യം ചെയ്തു തമിഴ്നാട് പോലീസിന്റെ പത്ത് പ്രത്യേക സംഘങ്ങളെ എസ് പി ശ്രീനാഥെയാണ് നയിക്കുന്നത് പ്രധാന നേതാവ് മഹ്ബൂബ് ബാഷ മൊയ്തീൻ ഖാജ എന്നിവർ ഉൾപ്പെടെ പതിനാല് പേർക്ക് വേണ്ടി ബംഗളൂരു ക്രൈംബ്രാഞ്ച് തിരച്ചിൽ ശക്തമാക്കി കൊല നടത്തിയെന്ന് കരുതുന്ന തൗഫീഖും അബ്ദുൾ സലീമും ചെന്നൈ കേന്ദ്രീകരിച്ച് തമിഴ്നാട് നാഷണൽ ലീഗിനായി പ്രവർത്തിച്ചതിന്റെ രേഖകളും തമിഴ്നാട് ക്യൂബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ സ്ഫോടനത്തിലും കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടനത്തിലും അൽ ഉലമയ്ക്ക് ബന്ധമുണ്ടെന്നാണ് നിഗമനം ബംഗളൂരുവിന് പുറമെ ദില്ലി കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ് അതേസമയം കഴിഞ്ഞ ബുധനാഴ്ചയാണ് കളിയക്കാമിള ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് എ വിൽസൺ വെടിയേറ്റ് മരിച്ചത് ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയാണ് വെടിവയ്പുണ്ടായത് അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് നിൽക്കുകയായിരുന്നു വിൽസൺ റോഡിലൂടെ നടന്നു വന്ന സംഘം വെടിയുതിർക്കുകയായിരുന്നു നാല് തവണ വെടിയുതിർത്തു നിമിഷങ്ങൾക്കുള്ളിൽ അക്രമികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു വിൽസനെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനകം മരിച്ചിരുന്നു നാലു മാസം കഴിഞ്ഞാൽ വിരമിക്കാൻ വിരമിക്കാനിരിക്കെയാണ് മാർത്താണ്ഡം സ്വദേശിയായ വിൽസൻ്റെ ദാരുണ അന്ത്യം ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്